മിശിഹായുടെ സ്നേഹിതറ വണിയപ്പാറയിൽ നിതിൻ ടോമിക്ക് ഇന്നലെ പ്രഭാതത്തിൽ 11:04:22 മധവിൻ്റെ ദർശന വെള്ളയിൽ തിരുസ്വരൂപത്തിൽ നിന്ന് മന്നാ പൊഴിയുന്നു. ഇത് എന്താണെന്ന് നിതിൻ അമ്മയോട് ചോദിച്ചപ്പോൾ ആരുടെ അമ്മയോട്? അവൻ്റെ അമ്മയോട്. ആ മന്നായാണെന്നാണ് ഉത്തരം നൽകിയത്. ഓ, ഇത് മറ്റേ അമ്മ. ദർശനവേളയ്ക്ക് മുൻപും ദർശന സമയത്തും നിതിന് ഉണ്ടായിരുന്നു. മുൻ ദർശനവേളയിൽ പറഞ്ഞിരുന്നു 11:04:22 രാവിലെ ഞാൻ വീണ്ടും വരും. അതിനാൽ ഇന്നലെ രാത്രി മുതൽ ജനങ്ങൾ നിധി നിറ ഭവനത്തിൽ തടിച്ചു കൂടിയിരുന്നു. ദർശനവേളയിൽ മാധവ് തൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ഒരു തിരുവോസ്തി എടുത്ത് ഭക്ഷിക്കുവാൻ നാവിൽ വെച്ച് കെടുത്ത് അയ്യേ, സ്റ്റാമ്പ് ഇട്ട് വെക്കുന്ന പോലെ ഉണ്ട്, നാവിലൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്ന. ഈ ചിത്രവും ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. കൊള്ളാം, നന്നായി. സമർപ്പിത സഹോദരിമാരുൾപ്പെടെ നിരവധി വിശ്വാസികൾ ഇതിന് സാക്ഷികളാണ്. മാധവ് നിരവധി കാര്യങ്ങൾ നിതിനോട് സംസാരിച്ചതായി അറിയുന്നു. ഇപ്പോഴും ജനങ്ങൾ ഇക്കാര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുവാൻ ആ ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനേയും ഏതിനേയും വിമർശിക്കുകയും കണ്ണടച്ചിരുട്ടാക്കുകയും ചെയ്യുന്നവർക്ക് ഈ പ്രതിഭാസത്തെ ദുഷിക്കുവാനും ഉച്ചയ്ക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യമുണ്ട്, അത് മതിയോ? വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പ്രതിഭാസത്തെ കത്തോലിക്ക സഭ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തു വരുന്നു. ഇതിൻ്റെ നിജസ്ഥിതികൾക്കായി നമുക്ക് കാത്തിരിക്കാവുന്നു. മാതാവ് പിന്നെയും പ്രത്യക്ഷപ്പെടാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പല പല ദൈവങ്ങളും അങ്ങനെ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. അത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെയൊക്കെ കാണാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. പല ചാനലിലും കാണാൻ പറ്റി. ദേവിയും ബാധയും പിന്നെ ഈ പറഞ്ഞ പോലെ പുറപ്പെട്ട തീ, പണ്ട് ഒരാൾ മറ്റേ കുവൈറ്റിലോട്ട് തീ പുറപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നടന്ന ടീംസൊക്കെ ഇങ്ങനെ ഇളകി തുടങ്ങി. ഒരുത്തം കണ്ടോ കാശൊക്കെ ഇട്ട് കൊടുത്തത് ബാങ്കിലേക്ക് ഫണ്ട് ഞാൻ റിലീസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് വീണ്ടും പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചാളായിട്ട് മാതാവ് ഇവിടെ ഇച്ചിരി തിരക്കായി പോയേ. പിന്നെ കൊറോണയൊക്കെ അല്ലേ, അങ്ങനെ ആൾക്കൂട്ടമൊന്നും പറ്റത്തില്ലല്ലോ. ആ സമയത്ത് കയറി അത്ഭുതമൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ വല്ല ഈ പറഞ്ഞ പോലെ ആൾ കൂടി കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും, പെട്ടിടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും കണ്ടപ്പോൾ മാധവ് വിചാരിച്ചു ഈ മറ്റേ ഈ പാൻഡമിക്കൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വരേ, ഇനി വരവും പോക്കും വർത്തമാനം ഒക്കെ. അയ്യാ മാധവ്, എന്നതാ കുഞ്ഞെ നിന്നോട് പറഞ്ഞേ, ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോ മേരി ഇവിടെ പറഞ്ഞപ്പോ മേരി എവിടെയായിരുന്നു? മേരി ഒന്നും മിണ്ടാതെ മേരി കാരണം പേടിച്ച് അവിടെ പാത്തിരിക്കുമല്ലോ. ഇപ്പൊ ഇറങ്ങിയേക്കോ മേരി, പറയാ കഥ പറയാൻ വന്നതാ നിതിന്റെ അടുത്ത്. ഓ, വിശ്വസിച്ച് സന്തോഷിച്ച് അർമാതെ തുലസിച്ച് എല്ലാവരുടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ, ഭർത്താവിനെ സ്തുതിച്ചേ. എങ്ങനെ ചിരിക്കായിരിക്കും, എന്തൊരു കോമഡി ഇത്. വന്ന് അവനോട് പറഞ്ഞതാണ് മേരി. എന്നിട്ട് എന്തോ കൊടുത്ത മന്നയോ എനിക്കറിയത്തില്ല എന്താണ് ഈ മന്ന എന്ന് പറഞ്ഞത്. എന്തോ സാധനം എന്തി മന്ന പന്ന എന്തോ ആണെങ്കിലും കൊള്ളാം. എന്താ അവരോട് പിന്നെയാണ് പറഞ്ഞത്, ഇത് ഇതിന്റെ നിതസ്ഥിതികളെ കുറിച്ച് കത്തോലിക്ക സഭ പഠിച്ചോണ്ട്, അല്ല അവർക്ക് ഉറപ്പുണ്ട്, വേറെ ആരെ പഠിച്ചോ എന്തോ അവർ എഴുതി വെച്ചിരിക്കുന്നത്, പഠിച്ചോണ്ടിരിക്കുന്നു സത്യാവസ്ഥ. ഇതിനെപ്പറ്റി ആർക്കും വിമർശിക്കാൻ അവകാശമുണ്ടെന്ന് നീ പറയണ്ട, വിമർശിക്കുക അല്ല ചെയ്യേണ്ടത്, കല്ലെറിഞ്ഞ് ഓടിക്കണം നിന്നെ ചെയ്യണ്ടേ. ഓരോ ഉടായ്പം കൊണ്ട് ഇറങ്ങിയേക്കു, ഓസ്റ്റി എടുത്ത് നാക്കെ വെച്ചു കൊടുത്തെന്ന്. അമ്മേ നീ ആരാ, അമ്മ ആരാന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഞാൻ അമ്മയാന്ന്. ഒരു വെളിവില്ലാത്തൊരുതിനെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്നു. അവനിരുന്ന് വിച്ചുമ്പയൊക്കെ പറഞ്ഞു, പിന്നെ എണ്ണയൊക്കെ കൂടെ കോരി ഒഴിച്ചാണ്ട് ഉടായ്പ ഒപ്പിച്ചിട്ടുണ്ട്. ഏതോ ഒരു പ്രതിമ, ആരുണ്ടാക്കിയ പ്രതിമയാണോ, അത് എവിടെ നിന്നാണ്, ചെളിവെച്ചാണോ, പ്ലാസ്റ്റിക് ആണോ, മണ്ണ് വെച്ചുണ്ടാക്കിയാണോ, കളിമണ്ണ്, അതോ ഇനി പ്ലാസ്റ്റർ പരിസ്ഥാണോ അറിയത്തില്ല. എന്താണേലും പ്രതിമ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, ഫംഗി. ഒരു പ്രതിമയും പൊക്കി പിടിച്ചോണ്ടിരുന്നിട്ട് വേണ്ടൊക്കെ എണ്ണയും മാറി എടുത്ത് ഓസ്റ്റിയാണ് പോലെ, ഓസ്റ്റി ഇങ്ങനെ ആക്കേണ്ടത് അവൻ എല്ലാ സ്റ്റേക്ക് വെക്കുന്നവരെ വെച്ച് വേണ്ടി ഇവനെ അളവ്. ഇവനേതോ ഹൈ മറ്റേ ട്രിപ്പറാണ് മനസ്സിലായി, അടിച്ച് പോയി അവൻ എന്റെ നാക്കിൽ ഇങ്ങനെ കൊണ്ട് എന്തിനൊക്കെ വെച്ചിട്ട് എന്തോ കൊണ്ട് വെച്ചാലും അതിനിപ്പോ പേപ്പർ കയറി വെച്ചാലും ഇവൻ കടന്ന് വല്ലതൊക്കെ വിളിച്ച് പറയുന്ന ടൈപ്പ് ചെയ്ത വരുന്ന. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അവിടെ വല്ല പെണ്ണുങ്ങൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് സൂക്ഷിക്കുക, തലക്കേറെ വെളിവുള്ളവനല്ല. ഇങ്ങനത്തെ പിച്ചും വേഗം പറയുന്നതിനൊക്കെ സൂക്ഷിക്കണം. ഇവന് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം, അല്ലാതെ ഇമ്മാതിരി പരിപാടിയല്ല. ഉണ്ട് അവന്റെ വീട്ടിൽ എല്ലാവരും ചെന്നിട്ട് എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ പേ കാണിക്കുന്നു. ഇല്ല, ഇവരെ കളിയാക്കുന്ന ശരിയല്ല, പക്ഷേ എങ്കിൽ പോലും ഈ രീതിക്ക് ഇത് യൂസ് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, ആ പയ്യന് മെന്റലി ഡിസോർഡർ ഉള്ള ആളാണ്, മെന്റൽ പ്രോബ്ലം ആണ്, അതുകൊണ്ട് അയാളെ നമ്മളങ്ങനെ പറയത്തില്ല. പക്ഷേ ഇതിനെ ഉപയോഗിക്കുന്നവരെ കളിയാക്കാതെ പറ്റത്തില്ല. അല്ലെ, എന്തെങ്കിലും നാല് ദൃഹിയെങ്കിലും വിളിക്കണം. നാറികളെ നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ഒരു മാനസികരോഗം ഇട്ട് ഇങ്ങനെയിട്ട് കളിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കാൻ ഇങ്ങനെയൊക്കെ ആലോചനേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഏത് കാര്യം പറഞ്ഞാലും ആശുപത്രിയിലെത്തും. പിന്നെ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ മന്നെന്നും പന്നെന്നും അമ്മയെന്നും മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ എടുത്ത് പൊക്കി പിടിച്ച് ഇങ്ങനെയുള്ള പരിപാടിക്ക് ഇറക്കി വിടുക, എന്നിട്ട് അവനെ നാട്ടുകാരെ മൊത്തം ഇളക്കുക, അവിടെ കുറെ മണ്ടന്മാർ ഇതുപോലത്തെ പൊട്ടത്തരം വിശ്വസിച്ചിരിക്കുന്ന കുറെ പാവങ്ങൾ വന്നിരുന്നുണ്ട്. വിശ്വാസം അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും ഇതൊക്കെ ഉള്ളതാന്ന്. മേരിയൊക്കെ കാണാതായിട്ട് കുറെ രണ്ട് വർഷമായി. മേരിയെ മാത്രമല്ല, യേശുവിനെയും ഈ മറ്റേ തള്ളാഹുവിനെയും ഈ പറഞ്ഞ കൃഷ്ണനെയും ഒക്കെ കണ്ടിട്ട് കുറേ നാളായി.
ആൾക്കൂട്ടം ഇല്ലാന്നല്ലോ, ആൾക്കൂട്ടത്തിൽ മാത്രമേ നമ്മൾ വരാറുള്ളൂ. ആൾ കൂടിയാൽ എന്താണെന്നറിയത്തില്ല, കൽപ്പനും ഈ ഏച്ചുവിനൊക്കെ കുറച്ച് സ്പിരിറ്റ് കൂടും. തള്ളാവിനെ കാണാൻ പറ്റത്തില്ല, അറിയത്തില്ല, പടം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയ ശല്യം ഒന്നും ഇല്ലല്ലേ. ഇതേപോലത്തെ പ്രതിമയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അവമാനം നടക്കുന്നതാണ്, എന്ത് പ്രതിമയൊന്നും ഇല്ലാതെ തന്നെ മേടാ. അപ്പൊ പിന്നെ ഇനി അതുകൂടെ ഉണ്ടാകുന്ന പിന്നെ പറയണ്ട. ഇതിനൊന്നും ഒരിടത്തും ഈ പറഞ്ഞ പോലെ മറ്റേ കറക്കം ഉണ്ടാകുന്നത് മക്കളൊക്കെ കിടന്ന് നിങ്ങൾ കറങ്ങിക്കഴിഞ്ഞാൽ ഭൂമിയുടെ സ്പന്ദനം ഓരോ സ്പന്ദനം ഈ കറക്കത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നവരൊന്നും കറക്കം നിർത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല. അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെയൊക്കെ വിലയെന്ന് ഇനിയും മനസ്സിലാക്കാത്ത പൊട്ടന്മാരുണ്ടെങ്കിൽ, മണ്ടന്മാർ, ബുദ്ധിയില്ലാത്ത വെളിവില്ലാത്തവന്മാർ ഇനിയും ഉണ്ടെങ്കിൽ, അവന്മാർ ഇതുപോലെ തന്നെ ഇതിന് അപ്പുറത്തെ പണി കാണിക്കും, അത് കാണാൻ ഇനി ആൾ കൂടും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ വലിയ അങ്ങ് മറക്കണ്ട. കമ്മ വന്നിട്ടുണ്ട്, മഞ്ഞയോ മഞ്ഞ എന്തോ കേറി പറയുന്നത്, ഓരോ ഊളത്തരം പറയുമ്പോൾ ഒന്ന് ആലോചിക്കണ്ട. ഇതിന്റെ ബോധം വെളിവില്ലാത്തവരാണ് മൊത്തം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് വിചാരിച്ചാണെങ്കിൽ തള്ളി വിടുന്നേ, കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റിയ സാധനം കണ്ടില്ലേ. ഈ അമ്മ എന്താ ഇവിടെയൊക്കെ മാത്രം പ്രത്യക്ഷപ്പെടുന്നേ, കഷ്ടം ഇത്രയ്ക്ക് ഗതികേടോ ആളുകൾക്ക്? അല്ല അറിയാമല്ലോ, ഇതൊക്കെ ഒരു ഗതികെട്ട ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ പറ്റിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ഗതികേടാ. അത്രയും മണ്ടന്മാരുള്ള മനുഷ്യരോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ അത്ര തരം താണ ഒരു ഉടായ്പം കൊണ്ട് വരിക എന്നൊക്കെ പറഞ്ഞ അവൻ നിൽക്കുന്നുണ്ട്. ഇവന് കയ്യിലൊക്കെ എന്തോ അവൻ ആണി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സ്റ്റിഗ്മാറ്റ, നിങ്ങൾ സ്റ്റിഗ്മാറ്റ എന്ന് കയറി ഗൂഗിൾ സെർച്ച് ചെയ്യുക, എന്താ സ്റ്റിഗ്മാറ്റ എന്ന് മനസ്സിലാക്കി. ഇവിടെ നേരത്തെ ഒരു കന്യാസി ഒരിക്കലിങ്ങനെ ഇങ്ങനെ നിന്നപ്പോൾ എല്ലാവരും വന്ന് ഓ ഭയങ്കര അത്ഭുതം, കഴുത്ത് കയ്യിൽ ആരാണ്ട് ആണി അടിച്ചത്, ഇത് അവർ തന്നെ ചെയ്യുന്നതാണെന്ന്, അവർക്കൊരു മാനസിക പ്രശ്നമാണെന്നും പഠനങ്ങളുണ്ട്. അതുകൊണ്ട് നീ കയ്യൊക്കെ കുണച്ചോണ്ടൊന്നും നടക്കണ്ട കേട്ടോ, നിനക്ക് നിനക്കുള്ള കുഴപ്പമെന്നു മനസ്സിലായി. ഇവനെ ഞാൻ ഇപ്പോഴും പറയാം, ഇവനെ ചികിത്സിച്ചില്ല ഇവൻ പ്രശ്നമാണ്. ഇവൻ ഇനി ഇവനെ ഉപദ്രവിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്, സ്റ്റിഗ്മാറ്റ പഠിച്ചു വെച്ചോ. ഇതൊന്നും അറിയാത്തവങ്ങൾ കയറി വലിയ സംഭവമാക്കിക്കൊണ്ട് ഇത് തലയെ പൊക്കിയെടുത്തോണ്ട് നടന്നാണ്ടല്ലോ, ആവത്തില്ല. മനസ്സിലായോ? ഇങ്ങനെയുള്ള പറയന്മാർക്ക്, അങ്ങനെയൊന്നും പറയുന്നില്ല, മാനസിക പ്രശ്നമുള്ള ആൾക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഇതിനെടുത്തിട്ട് തലയെ പൊക്കിയെടുത്ത് ഇവിടെ അറിയാത്തതുകൊണ്ടോ, ഇതിനെപ്പറ്റി വിവരമില്ലാത്തവരോ, വിദ്യാഭ്യാസ കുറവോ, അല്ലെ ഈ അറിവ് തീരെ ഇല്ലാത്ത മണ്ടന്മാരെ പറ്റിക്കാനൊക്കെ തന്നെ ഇതുപോലെ ആണിയൊക്കെ അടിച്ച ചിലപ്പോൾ അവിടെ പോയി വായും വിളിച്ചിരിക്കുന്ന പൊട്ടന്മാർ കാണും. അങ്ങനെ എല്ലാവരെയും കൂട്ടണ്ട. പിന്നെ ഈ ഗൂഗിൾ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നവർ മൊത്തം കയറി നോക്കി എന്തോ സാധനം, അതിനകത്ത് കൃത്യമായിട്ട് പഠനങ്ങളുണ്ട്. ഇത് നേരത്തെ തൊട്ട് തുടങ്ങിയത് ഇപ്പോൾ തുടങ്ങിയല്ല, പണ്ട് കാലത്ത് ഇതേപോലത്തെ ടീമിനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് കുറെ നാൾ നടന്നു. പിന്നെ അതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലാണ് ഇമാരെ ഇരുന്ന് കുത്തി ഭ്രാന്ത് മൂത്ത് എന്നൊക്കെ കാണിക്കുന്നത്. അങ്ങനെ ഒരിത്തിരി പേര് സെൽഫാം ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഇവിടെ കൂടെ കുത്തി കാണി കുത്തി, അല്ല മറ്റേ ശൂലം കുത്തി ഇറക്കുക, ഗരുഡം തൂക്കം ചെയ്യുക, കത്തി എറിഞ്ഞ് ഇതകത്ത് മൊത്തം കീറുക, ഇടിക്കുക, ഈ ടീമിനൊക്കെ സ്വയം പീഡിപ്പിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവരെ ഒന്നും അങ്ങനെ തലയെ പോക്കണ്ട, തീക്കകത്തോട് ഓടുക, തീക്കകത്തോട് ചാടുക, ഒന്നും എല്ലാവർക്കൊന്നും പറ്റാത്തത്. ഇത്ര പരിപാടി എല്ലാവർക്കും പറ്റത്തില്ല. ഈ മന നില തെറ്റി ആളുകൾ കാണിക്കുന്ന പല വേലകളും സാധാരണ ഈ സ്റ്റേബിൾ ആയിട്ടുള്ള, മെന്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ, സ്റ്റേബിൾ എന്ന് അങ്ങനെ തീർത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും സിവിയർ പ്രോബ്ലംസ് ഇല്ലാത്തവരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവർക്കൊക്കെ പറ്റത്തുള്ളൂ, ഇവനൊക്കെ വെളിവില്ല, ഇങ്ങനെ അങ്ങനെ നിന്നാൽ മതിയില്ല, എന്നിട്ട് കയ്യോ കൊന്തയോ എന്നിട്ട് കുറെ മാലയൊക്കെ എടുത്തുള്ളൂ. എന്തായാലും പറഞ്ഞേ അതിന്റെ പേരുണ്ടായിരുന്നു, ആ എന്തോ ഇതിലൊക്കെ ഇങ്ങനെ ജപമാല, ജപമാലയാണ് എൻ്റെ എല്ലാം, ജപമാല അതല്ലേ എല്ലാം ഒന്ന്. അയ്യോ ഈ സാധനമൊക്കെ എടുത്ത് കൊടുക്കും എല്ലാവർക്കും, ഒന്ന് എല്ലാവരും മേടിച്ചു ഭയങ്കരം. അയ്യോ ഇനി ഇത് മതി, ഇതങ്ങ് തിന്നാൽ മതി എടുത്ത്, പിന്നെ വിശക്കത്തില്ല, തൂർത്തുമില്ല. തീട്ടമെന്ന് പറയുന്ന സാധനം അതെപ്പോഴും വരുന്നുണ്ട്, അതെന്താ അങ്ങനെ? നമ്മൾ എല്ലാ ദിവസം അവിടെ ഊർന്നുകൊണ്ടാണ് എനിക്ക് തീട്ടത്തെ എല്ലാ ദിവസം ഓർമ്മ വരുന്നത്. ഈ തീട്ടങ്ങളെ കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്, അത് ഈ തീട്ടങ്ങളെ കണ്ട് ഞാൻ തീട്ടത്തിനെ നമ്മൾ സ്മരിക്കുന്നതാണോ അറിയത്തില്ല, എന്താണ് അറിയാതെ പറഞ്ഞു പോകുന്ന എപ്പോഴും വരാറുണ്ട്. അത് എനിക്ക് വലിയ തീട്ടത്തോട് വലിയ പ്രേമം, തീട്ടത്തെ പ്രണയിച്ചം പ്രണയിച്ച ചകത്താൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ വേണം പറയാറ്. മമ്മി മമ്മി അല്ല, മമ്മ അമ്മ ആറമ്മ നിന്റെ അമ്മ അല്ല എന്റെ അമ്മയല്ല, പിന്നെ മ്യാരിയാണ് മ്യാരി. മേരിക്ക് പ്രത്യക്ഷപ്പെടാൻ കണ്ട സ്ഥലം അത്ര ശരിയായില്ല കേട്ടോ മേരി, മേരി പ്രത്യക്ഷപ്പെട്ട സമയം ശരിയായില്ല, ഒരുമാതിരി ഊളത്ര വൈബി കാണിച്ചത്. ഈ പറഞ്ഞ മനുഷ്യനൊക്കെ എത്ര വള്ളിലച്ചന്മാർ ചത്തെന്നറിയോ കൊറോണ വന്ന്, എത്ര വള്ളി കൂട്ടിയിട്ട് പറയോ കൊറോണ വന്ന്. അന്ന് മേരിക്ക് ഒന്നും പറയണ്ടായിരുന്നു, ഇപ്പൊ മേരി വന്നിരിക്കുകയാണ് നിതിനോട് പറയാൻ. നിതിനേ മോനെ കുറച്ച് മഞ്ഞ എടുക്കട്ടെ അണ്ണൻ, നിതിൻ മോൻ കലകയില്ല, കുറഞ്ഞ കലക്കി എടുക്ക്. കുറെ കന്യാസികൾ ഇത് ഇതിന് കൂട്ടിപ്പാണ്, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ല, അറിയാൻ പറ്റും ആരെയും പൊട്ടിളപ്പിക്കാൻ. ഇത് വീഡിയോ ഒന്നും ഇട്ടിടണ്ട, ആ ഇട്ടവട്ടത്തുള്ള പൊട്ടന്മാരെ പറ്റിച്ചില്ലെങ്കിൽ പൊക്കോണം, അല്ലാതെ വീഡിയോ എടുത്ത് ഇടരുത്. വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ പറയും, ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചിന്തിക്കും, ഇതൊന്നും വിവരമില്ലേ വെളിവില്ലേ കള്ളന്മാരാണ് നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുവാണ് എന്നൊക്കെ തോന്നും. കാരണം ഇതിനകത്ത് ഇതിങ്ങനെയാണ് കയ്യാൽ എന്തോ വരച്ചു വെച്ചാണ്, അതോ ചുമ്മാ ഒരു ഷോയ്ക്ക് വരച്ചാണോ? രണ്ട് കയ്യാൽ അവൻ ഇങ്ങോട്ട് ചുമപ്പൊക്കെ വരച്ചിട്ട് ഇതുവഴി കണ്ട് കാണിച്ചു വരച്ചാണോ? മേക്കപ്പ് ആയിരിക്കും, മേരി വന്നതിന്റെ ഒരു എഫക്റ്റിന് മേക്കപ്പ് ഇട്ടതായിരിക്കും. അയ്യാ ഊള എടാ, ഇതിനെ പണിയെടുത്ത് ജീവിക്കാ, നാറി നാണമില്ലാത്തവനെ. അല്ല നിനക്ക് നീ കൂടായ്പാണ് നിന്നെ അങ്ങനെ വിളിക്കുന്നത്, ഇനി നിനക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവനാണെങ്കിൽ ചിലപ്പോൾ അറിയാതെ അതങ്ങനെ സംഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്, വിശ്വാസം മൂത്ത് ഭ്രാന്താകുക എന്ന് തന്നെ പറയുന്നത്. അല്ല നിന്നെ ട്രീറ്റ് ചെയ്യണം, നീ തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിക് കൺസൾട്ടേഷൻ നിനക്ക് നിർബന്ധമായി വേണം. നീ ഇത്ര വേല കാണിച്ചു, നീ ഇങ്ങനെ നിപ്പ് കണ്ടാൽ തന്നെ നിനക്ക് ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ് ആരും പറയും. അത് പോകുന്നുള്ളത് ഏത് മനുഷ്യൻ മനസ്സിലാവും, നിന്റെ വീട്ടുകാർക്കോ നിന്റെ ചുറ്റുപാടത്ത് ജീവിക്കുന്നവരോ നിന്നെ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഈ നിപ്പിനകത്ത് നീ വീണ്ടും വീണ്ടും ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്. അല്ല നിനക്ക് വല്ല ട്രീറ്റ്മെൻറ്റ് എല്ലാം കിട്ടും, അല്ല നിനക്ക് ഇനി ഇത് കൂടും, നീ കയ്യിലൊക്കെ ഇനി ആണി അടിച്ചു തരും. അയ്യ മാത്രം ആയിരിക്കത്തിലായിരിക്കും, നിനക്ക് നെഞ്ചത്ത് കമ്പി കുന്നം കൊണ്ട് കുത്താൻ തോന്നും, മുൾക്കീടെ വെക്കാൻ തോന്നും, റോഡിൽ കൂടെ ഇറങ്ങി ഓടാൻ തോന്നും, കുരിശ് പൊക്കിക്കൊണ്ട് നടക്കാൻ തോന്നും, അങ്ങനെ പലതും തോന്നും. നിന്റെ പ്രശ്നം അവിടെ ആയിരിക്കുന്നത്, അത് വലിയ ഉപദ്രവം മറ്റുള്ളവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതുകൊണ്ടാവാം നിനക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ, അത് അതുപോലെ അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് മോനെ ഒന്ന് പഠിച്ചിരുന്നു, മോനെ ഇതേപ്പറ്റി അന്വേഷിക്കും. നീ നിനക്ക് ഗൂഗിൾ ഉണ്ടല്ലോ, നീ ഫോണൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ടോ? അതോ മഞ്ഞ വരുന്ന മേരിയെ മാത്രമേ നീ മിണ്ടാറുള്ളൂ? ഇല്ല നീ ഒന്ന് സെർച്ച് ചെയ്യ്,
പഠിക്കുക കേട്ടോ എന്താന്ന്. നിനക്ക് 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 തന്നെ മനസ്സിലാക്കാൻ പറ്റും നിന്റെ പ്രശ്നം എന്താണ്. നിന്റെ കയ്യെ നീ ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഇത് ഇത് വെറുതെ ചുമ്മാ ലിപ്സ്റ്റിക് ഉപയോഗിച്ച് ഒരു ഒരു ദോഷനാളിക്ക് വേണ്ടി ആലിയൊക്കെ വന്നതല്ലേ ഇരിക്കട്ടെ നമ്മുടെ കയ്യാലൊക്കെ വരത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഈ നാട്ടിൽ നിന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇന്നവനൊക്കെ നീ നിനക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് സ്റ്റിക് മാറ്റം സെർച്ച് ചെയ്യുക നീ പഠിച്ചു നോക്കും ഇതിനെ നിന്നെ പോലെ ഒരു ആരും ഇതുപോലെ പണി കാണിച്ചിട്ടുള്ളതാണ് മനസ്സിലായോ. അത് ഇവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ ഇച്ചിരി പുതുമ ഉണ്ടെന്നുള്ളത് അല്ലാതെ എങ്ങും അത് ഇവിടുത്തെ വിവരമില്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ എന്ത് എങ്ങനെ തന്നെ ആരും അങ്ങനെ ചെയ്യും ഇല്ലില്ല അങ്ങനെ തന്നെ ഒന്നും ചെയ്തില്ല ഇത് പുറത്തുനിന്ന് വന്ന ആണിയാ ആണി ഇങ്ങനെ പറന്ന് വന്ന് എന്നിട്ട് ഇവൻ്റെ കയ്യിൽ കയറി എന്നിട്ട് പിന്നെ ആണി ഇവിടെ ആണി പോയി തിരിച്ചു പോയി സ്വർഗത്തിലോട്ട് ആകാശത്തിലോട്ട് ഉടലോടെ പോടാവേ എടുത്തിട്ട് പോ തീട്ടവേ അങ്ങോട്ട് വരും ഓരോ ഉടായ്പ കൊണ്ട് ഇറങ്ങിയേക്കും രാവിലെ കോപ്പ് ഇത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് എഴുതി വെച്ചേക്കാം ഒരുത്തൻ എന്താ ക്രിസ്തുവിന്റെ ആരാന്നാ പറഞ്ഞ നീ പോസ്റ്റ് ഇട്ട് കളിക്കുക ക്രിസ്തുവിന്റെ ആൾക്കാർ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെയൊക്കെ വേണം കർത്താവിന് പ്രവർത്തിക്കാൻ കേട്ടോ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളും ശക്തി പ്രകടനമായി കാണുന്നത് മഞ്ഞ മഞ്ഞയോ ഏതാ ഈ പ്രതിമ എനിക്ക് മനസ്സിലാവും എവിടെ മേടിച്ച പ്രതിമയാണ് അത് പറയണം നീ ആദ്യം ഏത് കടയിൽ നിന്ന് ഈ പ്രതിമ മേടിച്ച് ആ പ്രതിമ കടയിലോട്ടൊന്ന് പോകണമില്ല അതിനകത്ത് നിന്ന് എങ്ങനെ എണ്ണ വരുന്നത് ആ ഉണ്ടാക്കിയോട് ചോദിച്ചാൽ അവനും അറിയത്തില്ല അതാണല്ലോ അത്ഭുതമല്ലേ പ്രതിമ കൊണ്ടൊന്ന് നടക്കുക ഓരോ പ്ലാസ്റ്റിക് പ്രതിമയോ അല്ലെ മറ്റേ ആസ്പെറ്റോസ് കൊണ്ടുണ്ടാകും അല്ലാത്തത് മറ്റേ ഇതിനകത്ത് പ്ലാസ്റ്റർ പാരീസ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പ്രതിമ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കോസ്റ്റ് ഇട്ടിട്ട് കളിക്കുക കിടന്ന് കള്ളന്മാർ ആളെ പറ്റിക്കുന്ന എനിക്ക് ഒരു പരിധി ഒരു അന്തസ്സുണ്ട് കേട്ടോ കുറച്ചും മാന്യമായിട്ട് പറ്റിക്കുക എന്നിട്ട് ഈ ഊളത്തെ കാണിച്ച് പറ്റി ജീവിക്കുന്നത് വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് മനുഷ്യർക്ക് ജോലി പലതും ചെയ്യാനുണ്ട് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും ഈ സഭയ്ക്ക് വിചാരിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനിടയിൽ ഇറങ്ങിയേക്കുക ആനകളെ മേയിച്ചുകൊണ്ട് ഇനിയും വരില്ലേ ഇതുവഴി മേരിയ മേയിച്ചുകൊണ്ട് അല്ല അറിയാൻ മേലാണ്ട് ഇനിയും വരുവാണ നീയൊക്കെ ഈ മേലിൽ ഇതുപോലെ ഉടായ്പ പരിപാടി കൊണ്ട് ഇറങ്ങിയത് കേട്ടോ നിർത്തിക്കോണം ഇതൊക്കെ ഇവിടെ ഉടായ്പ കള്ള പരിപാടികൾ അതിന് കുറെ കന്യാസികൾ കൂട്ടും മേലിൽ ഇതുപോലത്തെ തെണ്ടിത്തരം കാണിക്കരുത് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനുള്ള ശ്രമം അങ്ങ് നിർത്തു നിങ്ങൾ എവിടെ ഒരുത്തിന് എന്തെങ്കിലും ഇറങ്ങിയാൽ അവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക അവന്റെ ഭാഗ്യത്തോട്ട് കയറി നോക്ക് എന്തോ അവിടെ പറഞ്ഞോ മേരി വൈകിട്ട് വന്ന എന്താ പറഞ്ഞു എന്നോട് പറയാൻ പറ്റിയൊരു കാക്ഷി മേരിക്ക് എന്ന ആ സമയത്ത് ആ മോഡിയോട് വല്ലതും പോയി പറഞ്ഞു കൊടുക്കരുത് ഈ രാജൻ തന്നെ രക്ഷപ്പെടുത്തി വന്നേക്കോ നിതിൻ ഇതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കാണിക്കുന്ന ഏറ്റവും വലിയ ഇതൊക്കെ എങ്ങനെ ചിരിക്കായിരിക്കും ഇതൊന്ന് കേട്ടു ഒരാള് ഒരാളോട് വന്ന് ഓഹോ മറ്റേ മേരി വന്നേക്കോ പറയാൻ ആരോടാ നിതിനോട് നിതിൻ നിൽക്കുക വെളിവും പോകുന്ന ആരോടൊന്നും ഈ മേരി ഒന്നും സംസാരിക്കത്തില്ലേ അല്ല അറിയാമല്ലോ നിൽക്കുക ഈ കേരളത്തിൽ ഇത്രയും മനുഷ്യരുണ്ട് പല പൊസിഷനിലും പല ഇരിപ്പുണ്ട് എന്തെല്ലാം കേസുകൾ കളിയാതെ നടക്കുന്നു എത്ര എത്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇല്ലാതെ കിടക്കുന്നു ആ കേരളത്തിനെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോടാ നിതിനെ മോനെ മോനെ നിങ്ങളുടെ എന്താടാ മേരി പറഞ്ഞ മഞ്ഞ തരാമെന്നോ എന്നിട്ട് ഓത്തി നാക്കെ വെച്ച് തന്നോ നിന്റെ നാക്കെ വെച്ച് ഉറപ്പാണ് ഇവൻ ഇത് എല്ലാ ഇവൻ സ്റ്റാമ്പ് വെച്ചിട്ട് ഇവൻ പോയി കിളി പോയി അപ്പൊ തൊട്ട് ഇവൻ ഇതൊക്കെയാ പറയുന്നത് അത്രേ ഉള്ളൂ ഇവൻ നാക്കെ എന്തോ വെച്ചിട്ടുണ്ട് അത് മഞ്ഞം പന്നെ ഒന്നും അല്ല അതിന്റെ പേരാണ് LSD സ്റ്റാമ്പ് സ്റ്റാമ്പ് കണ്ടിട്ടുണ്ടോ ആ ഈ സാധനം വെച്ചാൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആൾക്കാർ കാണിക്കും അത് കണ്ടു ഇത് കണ്ടു മേരി വന്നു മേരിയുടെ അമ്മ വന്നു എന്നൊക്കെ പറയും വേണം മേരിയുടെ അപ്പനാരൊക്കെ അറിയാടാ നിന്നെ അതും കാണിച്ചു തരാൻ വേണം നീ അത് കഴിഞ്ഞ് വേറൊരു ലൈൻ അങ്ങോട്ട് ഇട്ട് നമുക്ക് വലിച്ചാൽ മതി അതങ്ങ് മാറുക കെട്ടങ്ങ് പൊട്ടും നീ അറിയത്തില്ല പറഞ്ഞുതരാം ഓരോ ഊളകളൊക്കെ നീ ഇതൊക്കെ വലിച്ചു കയറ്റി വേറെ വല്ലതൊക്കെ ജീസസ് എന്നൊക്കെ പറഞ്ഞു കളയും അവൻ തന്നെ അവൻ പറയും ഞാനാണ് യേശു നീ അത് മടിക്കണ്ട കേട്ടോ നീ അല്ലാതെ തന്നെ പോയിരിക്കുക ഇനി ഇതിനിടയിൽ ഇതുകൂടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അടിച്ച് പലരും അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളല്ലേ LSD അടിച്ചിട്ട് കാണിച്ചിട്ടുള്ള പ്രാന്തിനെ പറ്റി ഈ എന്താ പറയുക ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം നമ്മൾ ഈ പക്ക ഡ്രഗ്ഗെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലേ ആ ഈ ചില കടിച്ചിട്ട് സൂമ്പി സൂമ്പി ഡ്രഗ് ആ ഈ സാധനം കാണിക്കുന്ന പോലല്ലേ ഈ പാസ്റ്റർമാരൊക്കെ മുന്നിൽ കിടന്ന് ചില ആളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഇതൊക്കെ എനിക്ക് തോന്നി ഇത് അടിക്കാതെ ഈ സാധനം ശരീരത്തിൽ മനുഷ്യൻ്റെ ഉണ്ട് അത് ചിലർക്ക് കൂടിയിരിക്കും ചിലർക്ക് കുറഞ്ഞിരിക്കും നമുക്കൊക്കെ ഇതൊക്കെ അടിച്ചാലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ വന്നിരിക്കും കുറച്ചൊക്കെ അല്ലാതെ ഉള്ളവരുണ്ട് ഇവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യണം അങ്ങനെയാണിത് അല്ല ഇത് അടിക്കുന്നവരോട് ഇത്ര വിരോധം ഉണ്ടെങ്കിൽ ഇത് അടിക്കാതെ തന്നെ ഈ ലെവലിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും വേണ്ടേ അവർക്ക് ട്രീറ്റ്മെൻറ്റ് വേണം ഇതിപ്പോൾ ഓരോരുത്തർ ഇതേപോലത്തെ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് പിള്ളേർ കിടന്ന് പ്രാന്ത് കാണിക്കുന്നു അവരെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഇത് കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം ഈ മഞ്ഞയും പൊക്കി എടുത്തോണ്ട് നടന്ന് ഇവനെ ഇളക്കി എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഇളക്കിയിട്ട് അവനെ ഇങ്ങനെ കളിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണ്ടേ ഇത് ഒരിതും ഇവരുടെ ഏതൊരു മനുഷ്യനും ആയിക്കോട്ടെ അവർക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തോന്നുന്നത് ഒരു വീക്ക്നെസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവനൊരു വീക്ക്നെസ് ഉണ്ട് അതിനെ മുതലെടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ട് വിൽക്കുമല്ലേ ഇത് ആ ഈ ഇത്തരം പരിപാടി കാണിച്ച് പൈസ ഉണ്ടാക്കുന്നില്ലേ ഇവർ ഇവർ പിന്നെ എന്തിനാ ഇറങ്ങിയത് ഇഷ്ടം പോലെ കാശ് ഉണ്ടാക്കുന്നുണ്ട് ഈ സഭയൊക്കെ ഇങ്ങനത്തെ ഉടായ്പ കാണിച്ച് തന്നെ ഉണ്ടാക്കിയത് അതിനൊക്കെ എതിരെ കേസ് കൊടുക്കുന്നു അല്ലെ എടുക്കുക സ്വമേധ പോലീസ് തന്നെ വന്ന് അറസ്റ്റ് ചെയ്യണ്ട ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഭയങ്കര പാർട്ടി നടക്കുന്നുണ്ട് റേവ് ക്രിസ്ത്യൻ റേവ് നാച്ചുറലി ഹൈ മന്ന സ്റ്റാമ്പിന് പറയുന്ന പേരാണ് ഇവിടെ മന്ന അവൻ അതെടുത്ത് വെക്കുന്നു ഓസ്തിയാണ് അത്ര ഓസ്തി അവിടെ വല്ല ഡോട്ട് ഇട്ടിട്ടുണ്ടോ വല്ല ആസിഡ് ഡ്രോപ്പ് പോലും കാണും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്താ പറയാ പറഞ്ഞത് നാക്കഴിക്കില്ല ഇപ്പൊ പറയാൻ പറ്റില്ല നാക്കിൽ വെച്ചോണ്ടിരിക്കുന്ന ഇതൊക്കെ ചോദിക്കുന്നു എന്താ പറഞ്ഞു ഇപ്പൊ പറയാൻ പറ്റില്ല നാ ഈ സാധനം ഇത് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല പിന്നെ എല്ലാം കഴിഞ്ഞാൽ പറയാം അതൊക്കെ പിന്നെ പറയാമെന്ന് എന്താ പറഞ്ഞതെന്ന് കൊറോണയെ പറ്റി ആയിരിക്കും കൊറോണ വാക്സിൻ ഇനി എടുക്കണ്ട രണ്ട് ഡോസ് എടുത്തില്ല ഇനി ബൂസ്റ്റർ ഒന്നും അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെയാണോ മേരി ഇടാ പോടാം ഇങ്ങനെയൊക്കെ നാട്ടുകാരെ കൂടെ പറയിക്കുന്നതിന് ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നതിനെടുക്കുന്നത് നിർത്തിക്കൂടെ.